ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു പുതിയൊരു പാക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. സോണ്ടക്കിന്റെ 100 ഫയൽസ് പാക്കാണ്. 100 ഫയൽസ് എന്നാണ് അതിന്റെ പേര് തോന്നുന്നു. ആ ഒരു പാക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആഫ്റ്റർ വെച്ചിന് പ്രീമിയർ പ്രോയിലും കുറച്ചധികം എന്താ പറയുക ടെംപ്ലേറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു പാക്കാണത്. ഈ വീഡിയോയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതായത് പ്രീമിയർ പ്രോയുടെ ഭാഗം എടുത്തത് ഫുട്ടേജ് കറപ്റ്റ് ആയതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആഫ്റ്റർ വെക്സിന്റെ മാത്രമായിട്ടേ കാണിച്ചിട്ടുള്ളൂ. അതുമാത്രമല്ല ആഫ്റ്റർ വെക്സിന്റെ വീഡിയോയുടെ ഭാഗത്ത് തന്നെ കുറച്ച് ഓഡിയോ മിസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടും ഞാൻ ഇറക്കിയ ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. നമുക്ക് എവിടെ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ നേരെ ഗൂഗിളിൽ പോയിട്ട് കഴിഞ്ഞാൽ ഡക്ക് പാക്ക് 100 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അത് തന്നെ ആദ്യത്തെ ലിങ്ക് തന്നെ ഡക്ക് പാക്ക് 100 ഫ്രീ AE ആൻഡ് PR ടെംപ്ലേറ്റ്സ്. അത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് വരുന്നത്. ഇവിടെ ഈ PDF ഫയൽ ഉണ്ടോ, ഇതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. പ്ലീസ് ലോഗിൻ ടു ഡൗൺലോഡ് എന്നാണ്. അപ്പോൾ നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. ഒന്ന് തിരിച്ച് പേജിൽ വരുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് വരുന്ന PDF. അതിൽ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു സിപ്പ് ഫയലായിട്ട് വരും. ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഈ ഒരു ഫോൾഡറേക്ക് വരുന്നത്. നമുക്കിതിൽ എക്സ്റ്റെൻഷന് ഡക്ക് പാക്കിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ടെംപ്ലേറ്റുകൾ, പ്രീമിയർ പ്രോ ടെംപ്ലേറ്റുകൾ, പിന്നെ ഒരു മോഷൻ റീസെറ്റ് പാക്കും വരും. നമുക്ക് ആദ്യം തന്നെ എക്സ്റ്റെൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. എക്സ്റ്റെൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ ഫോൾഡർ തുറക്കുക. അപ്പോൾ ഇതിൽ .zxp ആയിട്ടാണ് ഈ മോഷൻ ഡക്കിൻ്റെ എക്സ്റ്റെൻഷൻ വരുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇൻസ്റ്റാളറും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിൻഡോസിലാണെങ്കിൽ .zxp ഇൻസ്റ്റാളർ വിൻഡോസ് എടുക്കുക, മാക്കിലാണെങ്കിൽ .zxp ഇൻസ്റ്റാളർ മാക്ക് എടുക്കുക. അപ്പോൾ വിൻഡോസിലാണ്, അപ്പോൾ ഇൻസ്റ്റാളർ വിൻഡോസ് എടുക്കുക. ഐ എഗ്രി കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതാണ് .zxp ഇൻസ്റ്റാളർ ഓപ്പൺ ആയിരിക്കുന്നത്. പിന്നെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യുക. നമുക്കിനി ഇതാ മോഷൻ ഡക്ക് 75 എന്നുള്ള ഫയൽ അങ്ങനെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ന്യൂ പ്രൊജക്റ്റ് എടുക്കാം. ഇനി വിൻഡോസിൽ പോയിട്ട് എക്സ്റ്റെൻഷൻസിൽ മോഷൻ ഡക്ക് ഓപ്പൺ ആക്കുക. ഇതാണ് മോഷൻ ഡക്ക് പാക്കിൻ്റെ വിൻഡോ വരുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ദ ഫസ്റ്റ് പാക്കേജ് എന്ന് പറഞ്ഞ് കൊടുക്കുക. നമ്മൾ എവിടെയാണോ ഡക്ക് പാക്ക് കൊണ്ടിട്ടത് അത് ഓപ്പൺ ആക്കുക. ഇതാ ഈ മോ ഡക്ക് എന്നുള്ള ഫയലിട്ട് കൊടുക്കുക, ഓപ്പൺ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ നമ്മുടെ മോഷൻ പാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോറി, മോഷൻ ഡക്കിൻ്റെ പാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് എലമെൻസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടൈറ്റിൽ ആണെങ്കിൽ ഓക്കെ ഓക്കെ, ഇതിൻ്റെ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ഒരു ന്യൂ കോമ്പോസിഷൻ ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ഇത് ഫോണ്ടിൻ്റെ എററാണ്, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഓരോ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കത് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ചെയ്യാനായിട്ട്. ഇതൊരിക്കലും ഹൊറിസോണ്ടൽ ഡയമെൻഷനിൽ വർക്കാവില്ല. ഇത് നമ്മൾ ചെയ്യണേ വെർട്ടിക്കലി തന്നെ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ന്യൂ കോമ്പോസിഷൻ 1080x1920 കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്കത് ഇപ്പോൾ ഒരു ഈ ഒരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യാം. ഇതും ഫോണ്ടിൻ്റെ വാണിയാണ്. ഇത് ഓക്കെ അടിച്ചു വിടുക. അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. തൽക്കാലത്തേക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഇതുപോലെ വെർട്ടിക്കൽ ചെയ്യണമെങ്കിൽ, അതാണ് പറഞ്ഞത്, സ്റ്റോറീസ് ചെയ്യണമെങ്കിൽ വെർട്ടിക്കലിലേക്ക് തന്നെ ഇടേണ്ടി വരും. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.